മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പാപം മാറ്റുവാൻ എന്റെ ശാപം നീക്കുവാൻ സ്വർഗഗേഹ നിന്നിറങ്ങി വന്ന നാഥനേ, തൻ പിതാവിൻ സന്നിധാനം വിട്ടു ഭൂമിയിൽ ലോക പാപമേൽക്കുവാനായി വന്നൊരേശുവേ. പാപം മാറ്റുവാൻ എന്റെ ശാപം നീക്കുവാൻ സ്വർഗഗേഹ നിന്നിറങ്ങി വന്ന നാഥനേ, തൻ പിതാവിൻ സന്നിധാനം വിട്ടു ഭൂമിയിൽ ലോക പാപമേൽക്കുവാനായി വന്നൊരേശുവേ. വാഴ്ത്തിടുന്നു ഞാൻ സ്തുതിച്ചിടുന്നിരാ, നന്ദിയോടെ ഇന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. വാഴ്ത്തിടുന്നു ഞാൻ സ്തുതിച്ചിടുന്നിരാ, നന്ദിയോടെ ഇന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവെക്കുന്നത് സഹോദരൻ ജോബി ജോയ് കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിരിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്ക് ആസ്പദമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രമേയ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ അവസ്ഥയും ദൈവം നൽകിയ സൗഖ്യവും അവൻ്റെ സാക്ഷ്യവുമൊക്കെയാണ് ഈ വിവരിക്കേണ്ടതിന് ഈ ഒരു അധ്യായം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു പക്ഷേങ്കിലെങ്കിലും ദൈവം ഒരു ക്രൂരനാണോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ, അല്ലെങ്കിൽ അത്രമാത്രം ഒരു അനുഭവത്തിലൂടെയാണ് ഈ മനുഷ്യൻ കടന്നു പോകുവാനിടയായി തീർന്നത്. തൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഗുരു, ഈ റബ്ബി എന്ന് വിളിച്ചിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് മറുപടി പറയുന്നത്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതുകൊണ്ടല്ല ഈ മനുഷ്യൻ കുരുടനായിരിക്കുന്നത് അല്ലെങ്കിൽ കുരുടനായി പിറന്നത്, മറിച്ച് ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ഇത്രയും ദൈർഘ്യമേറിയ ഒരു കാലയളവ് ഈ മനുഷ്യനെ കുരുടനായിട്ട് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു? കേവലം ചില മാസങ്ങളോ അല്ലെങ്കിൽ ചില വർഷങ്ങളോ മാത്രം ഈ മനുഷ്യൻ കുരുടനായിരുന്നിട്ട് അവന് സൗഖ്യം പ്രാപിച്ചിരുന്നുവെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹമായിരിക്കുമായിരുന്നു. മാത്രമല്ല ദൈവനാമവും മഹത്വപ്പെടില്ലായിരുന്നു എന്ന് ഒരു പക്ഷെങ്കിൽ നാം ചോദിക്കാം. ഇവിടെ നാം വായിക്കുന്നത്, ഈ മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ അവൻ ജന്മനാ കുരുടനായിരുന്നു. ദൈവം അവന് പിറവി നൽകിയപ്പോഴേ, ദൈവം ഈ ലോകത്തിലേക്ക് അവനൊരു ജന്മം നൽകിയപ്പോഴേ അവന് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി കുരുടനായി ദൈവം ജനിപ്പിക്കുവാനിടയായിട്ട് തീർന്നു. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ജീവിക്കുന്നത്. ഇത് എത്ര നാൾ ഇങ്ങനെ തുടർന്നു പോകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണ്, എപ്പോഴാണ് ഇതിന് എന്നാണ് ഒരു പരിഹാരമുണ്ടാകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ നാം അങ്ങനെ ആകുലപ്പെടുമ്പോൾ, അങ്ങനെ വ്യാകുലപ്പെടുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാം, ഈ മനുഷ്യനെ നമുക്കൊന്ന് ഓർക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് തൻ്റെ ജീവിതത്തിലെ ആരംഭ സമയം മുതൽ ഇന്നയോളം അവൻ കുരുടനായി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഇനിയും തീർന്നില്ല. ആ ചോദ്യം ഇനിയും ചോദിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു വലിയ കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട്. കർത്താവ് അനേകർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. അവൻ്റെ വാക്കുകൊണ്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അവൻ്റെ കൈ തൊട്ടതുകൊണ്ട് ഈ നിലയിലൊക്കെ സൗഖ്യം പ്രാപിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോൾ തന്നെ കുരുടനായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവൻ്റെ ജീവിതം അന്ധകാരമാണ്. ഇപ്പോൾ തന്നെ വൈഷമ്യകരമായ ഒരവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ഇനിയും കർത്താവ് അവനോട് കാഠിന്യമല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊരു പക്ഷെങ്കിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശി എന്ന് നാം വായിക്കുകയാണ്.
കർത്താവ് നിനക്ക് പോരായോ? അവനെ ജന്മം മുതൽ നീ നിന്റെ നാമമഹത്വത്തിനായിട്ട് നീ അവനെ ജന്മം മുതലേ കുരുടനാക്കിയാണ് സൃഷ്ടിച്ചത്. ഈ കണ്ട കാലയളവെല്ലാം അവൻ കുരുടനായിട്ട് ജീവിക്കുകയായിരുന്നു. വലിയ കഷ്ടതയുടെ നടുവിൽ അവനായിരിക്കുകയായിരുന്നു. ഇനിയും പോരാതെ വന്നിട്ട് നീ ഇപ്പോൾ നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ആ ചേറവൻ്റെ കണ്ണിൽ പുരട്ടുന്നത് അവനോട് കാണിക്കുന്ന വല്ലാത്ത ഒരു കാഠിന്യമല്ലേ? ഒരു പക്ഷേങ്കിൽ ഈ ദൈവം നീചനാണോ അല്ലെങ്കിൽ ഇത്രമാത്രം ഹൃദയമില്ലാത്തവനാണോ എന്നൊരു പക്ഷേങ്കിൽ ചോദിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവജനമേ, നാം കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേങ്കിൽ വീണ്ടും വീണ്ടും വലിയ കഷ്ടതകളും വേദനകളും വൈഷമ്യകരമേറിയതുമായ അനുഭവത്തിലൂടെ ഒരു പക്ഷേ നാം പിന്നെയും കടന്നുപോയി എന്ന് വന്നേക്കാം. കാഠിന്യകരമായ വൈഷമ്യകരമായ ജീവിത അനുഭവങ്ങളിലൂടെ പിന്നെയും പിന്നെയും അടിക്കടിയായി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ ശീലോകുളത്തിലേക്ക് അവനെ പറഞ്ഞയക്കുന്ന ഒരു കർത്ത അത് പിന്നെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെയും അവനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് അല്പം വെള്ളം കൊണ്ടുവന്നവൻ്റെ കണ്ണൊന്ന് കഴുകിയാൽ കർത്താവിനും പോരായിരുന്നോ എന്നൊരു പക്ഷേങ്കിൽ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത മനുഷ്യൻ്റെ മുഖത്ത് ചെളിയും കൂടെ തേച്ചിട്ട് അവനോട് പറയുകയാണ്, നീ തന്നെ ശീലോകുളത്തിലേക്ക് പോയി അവിടെ പോയി കണ്ണ് കഴുകുക എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ മനുഷ്യൻ ആ വൈഷമ്യകരമായ അവസ്ഥയിലും ആ കാഠിന്യകരമായ പ്രതിസന്ധിയുടെ വേളയിലും കർത്താവിനെ അനുസരിച്ച് അവൻ പോയി കണ്ണ് കഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തെ അനുസരിക്കുവാനായിട്ടും ദൈവത്തെ അവൻ പറഞ്ഞ വാക്കുകളെ അത് മറുത്തു പറയാതെ അവൻ്റെ പാത പിന്തുടരുവാനും അവൻ്റെ വാക്കുകളെ അംഗീകരിക്കുവാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ മനുഷ്യനെ നമുക്ക് കാണും പ്രകാരം കണ്ണ് കാണും അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി അവൻ മടങ്ങി വന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായൊരു പക്ഷേങ്കിൽ ചില കാലയളവ് അതൊരു പക്ഷേങ്കിൽ അല്പം ദൈർഘ്യമേറിയതായിരിക്കാം. നാം ഒരു പക്ഷേങ്കിൽ പ്രയാസത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ആരെയും കാണുവാൻ സാധിക്കുന്നില്ല, കൂട്ടായ്മ ബന്ധം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളതായ സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരായി ഒരു പക്ഷേങ്കിൽ നാം ആയിരിക്കുമ്പോൾ നാം ഭാരപ്പെടേണ്ട ഈ മനുഷ്യനെ നമുക്കൊന്ന് നോക്കാം. ദൈവത്തിൻ്റെ നാം മഹത്വത്തിനായി പിറവിയിലേ ദൈവം അവനോ കുരുടനായി ജനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ സൗഖ്യം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് ദോഷമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല. അവൻ അല്പപ്രയാസത്തിലൂടെ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ നമ്മെ കരുതിയാൽ കടത്തിവിട്ടാലും നിശ്ചയമായിട്ടും അവിടെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കുരുടനായ മനുഷ്യനെ അവൻ കണ്ടു എന്ന് വായിക്കുകയാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന, നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ചാരാം, ആ ദൈവത്തെ നമുക്ക് സാക്ഷീകരിക്കാം, ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ. ആമേൻ.